Hi friends, welcome back to our channel. In this is a tasty recipe. Chili chicken is a recipe. The non-vegetarian is a very good recipe. Chili chicken is a very good chicken. I have a 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 chicken. Now, we will add a tablespoon of soya sauce, a teaspoon of chili sauce, a teaspoon of green chili, a teaspoon of pepper powder. Teaspoon ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് വേണ്ട ചേർക്കാൻ ആയിട്ട് കാരണം ഈ സോസുകളിലൊക്കെ ഉപ്പ് നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് 3 ടേബിൾസ്പൂൺ കോൺഫ്ലോർ അപ്പോൾ നന്നായിട്ട് കോട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കോൺഫ്ലോർ വേണി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ പകുതി പകുതി ആയിട്ട് മൈദയും കോൺഫ്ലോറും പകുതി പകുതി ആയിട്ട് അങ്ങനെ ചേർക്കണേ അങ്ങനെ ചേർക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക We will mix it up. We will add a little bit of chicken. We will add a tablespoon of chili sauce, 2 tablespoons of tomato sauce, 1 tablespoon of soya sauce. We will mix it up.
അപ്പോൾ ഈ സോസിൻ്റെ ഓരോ കമ്പനിയുടെയൊക്കെ അനുസരിച്ച് കുറച്ചൊക്കെ ടേസ്റ്റിലൊക്കെ വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് കാരണം അതനുസരിച്ച് നമുക്ക് ഇത് സോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും കേട്ടോ. പിന്നെ ഇന്നത്തേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്നും നമ്മൾ സാധാരണ നമ്മൾ ഇന്ത്യൻ നമ്മുടെ റെസിപ്പികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വഴറ്റി ഒന്നും എടുക്കണ്ട കേട്ടോ. അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഒന്നും കുറയ്ക്കണില്ല കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് കൊടുക്കുന്നത്, ഒരുപാട് ഡ്രൈ ആയിട്ട് കൊടുക്കുന്നില്ല. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് ചേർക്കാം. ഇതൊരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്താണ്. ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് അപ്പോഴത്തേക്കും ഇതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കൊഴുപ്പനെയായിട്ട് വരും കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലിട്ട് നമുക്ക് കുറച്ചൊരു മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.